ഈ ശംശിക്കാക്കി സ്ഥിരീകരിക്കട്ടെ. യോഹന്നാനന്റെ വഴിപാടിൻ്റെ മുൻപിൽ ഇപ്പോൾ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളി ഉണ്ട്. ഈ ഗുഹയിൽ ആണ് ഇടിമുഴക്കത്തിന് ശബ്ദം കേട്ട് യോഹന്നാൻ തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോൾ ഈ പാറയിൽ ഒരു വലിയ വിള്ളലുണ്ടായി. ആ വിള്ളലിപ്പോഴും കാണാം. ഈ ഗുഹയുടെ എൻട്രൻസിൽ അത് രണ്ട് ഈ നടുക്കോർ വന്ന പിളരൾ രണ്ട് വശത്തേക്കെ തിരിഞ്ഞു. അങ്ങനെ പാറ മൂന്ന് കഷ്ണമായി. അത് പരിശുദ്ധ തൃപ്തിയുടെ ചിഹ്നമാണ് മൂന്ന് ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഉത്ഥിതനായ കർത്താവ്, സ്വർഗത്തിലേക്ക് പോയ കർത്താവ് മഹാപൂരകത്തിൻ്റെ വേഷത്തിൽ സപ്ത വിളക്കുകളുടെ മധ്യത്തിൽ കൈകളിൽ ഏഴ് നക്ഷത്രങ്ങൾ, വായിൽ നിന്നും ഇരു വായ് തലവാള് വചനത്തിൻ്റെ, അങ്ങനെയുള്ളൊരു ഒരു ദർശനമാണ് കണ്ടത്. ആ കർത്താവ്, ഉത്ഥിതനായ കർത്താവ് കണ്ട, യോഹന്നാൻ കണ്ട വചനം, കണ്ട വഴിപാട് എഴുതി വയ്ക്കാൻ പറഞ്ഞു. പാരമ്പര്യം പറയുന്നത് ഈ യോഹന്നാൻ്റെ കൂടെ പ്രൊക്കുറോസ് എന്ന് പറയുന്ന നടപടി ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അദ്ദേഹമാണ് ഈ യോഹന്നാൻ്റെ ബയോഗ്രഫി എഴുതിയത് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു, യോഹന്നാൻ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു, ഈ പ്രൊക്കുറോസ് അത് എഴുതി വെച്ചു എന്നാണ്. ഈ യോഹന്നാൻ ശ്ലീഹയുടെ ജീവചരിത്രകാരൻ എന്നാണ് പാരമ്പര്യം പറയുന്നത്. 70 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പ്രൊക്കുറോസ് എന്നാണ് കർത്താവായിച്ച 70 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പ്രൊക്കുറോസ് എന്നാണ് പാരമ്പര്യം. ആ ഗുഹയുടെ മുൻവശത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്.